അയാൾ പറയുന്നത് കേട്ടോളൂ, ലോ മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണ്, മൊത്തവും മുശ്രിക്കുകളാണ് എന്ന് അയാൾ പറയട്ടെ എന്ന് കേൾപ്പിച്ചുകൊടുക്കുന്നത്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അള്ളാഹു അക്ബർ എന്ന സ്ഥാനത്ത് സുന്നി സമൂഹത്തിനിടയിൽ എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മുശ്രിക്കുകളായ സുന്നി സമൂഹം, അതെ, സുന്നി സമൂഹം മുശ്രിക്കുകളാണ്. മറ്റേ മൂപ്പർ പറഞ്ഞ എന്താ, മുശ്രിക്കാക്കുന്ന പരിപാടി ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല. ഇയാൾ പറയുന്നതോ സുന്നി സമൂഹം മൊത്തവും മുശ്രിക്കാണ്, കഴിഞ്ഞിട്ടില്ല. സുന്നി സമൂഹം മൊത്തവും മുശ്രിക്കാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇയാൾ ഉണ്ടാക്കുകയാണ് മുഹിയദ്ദീൻ ശൈഖിനെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിർത്തിയ സുന്നി സമൂഹം. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞവരും ജീലാനി അക്ബർ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ മുശ്രിക്കാവും നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവർ, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾക്കത് ബാധകമല്ല. സുന്നി എന്ന് അറിയുമ്പോൾ നിങ്ങൾ ചാടുന്നെന്തിനാ? കൊമ്പളം കട്ടവന്റെ തലയിൽ നേരെ അറിയുമ്പോൾ തപ്പണെന്തിനാ? നിങ്ങൾ കട്ടതുകൊണ്ടല്ലേ. അപ്പോ മുഹിയദ്ദീൻ ശൈഖിനെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിർത്തിയ സുന്നി സമൂഹം, അത് ശിർക്കന്നെയാണല്ലോ. ഞാനും പറഞ്ഞെന്താ, ഒരു വിഭാഗത്തെ ആ വിഭാഗം മുഴുവനും മുശ്രിക്കാകുന്നു, ഒരു വ്യക്തി ആ വ്യക്തി മുശ്രിക്കാകുന്നു എന്ന് അതിന്റെ വ്യവസ്ഥകൾ പാലിക്കാതെ ഞങ്ങൾ പറയാറില്ല. എന്താ അതിന്റെ വ്യവസ്ഥ? ശിർക്ക് ചെയ്യുന്നവനെ ആ ചെയ്യുന്നത് ശിർക്കാണെന്ന് ബോധ്യപ്പെടുത്തണം. തെളിവുകൾ ഉദ്ധരിച്ച് സംശയലേശമിന്റെ ശിർക്കാണെന്ന് ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തി കിട്ടും, അതിൽ നിന്ന് ഉറച്ചു നിന്നാൽ അവനെ മുശ്രിക്കെന്ന് പറയാം, ആ നിയമം ബാധകമാക്കുകയും ചെയ്യാം. അതേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അതിൽ ഉറച്ചു നിൽക്കുന്നവരെ പറ്റിയേ ഞങ്ങളത് പറയാറുള്ളൂ. അല്ലാതെ ഒരു വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണെന്ന് പറയുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ആ മുജാഹിദ് ബാദശേരി അത്രേ പറഞ്ഞിട്ടുള്ളൂ, മുഹിയദ്ദീൻ ശൈഖിനെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിർത്തിയാള്, ഇതാണ്. മാത്രല്ല, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞതെന്താ, ഞങ്ങൾ ഒറിജിനൽ മുശ്രിക്കുകളാണ് എന്നാണ് നിങ്ങൾ തൗഹീദും ശിർക്കും എന്ന പുസ്തകത്തിൽ നിങ്ങൾ തന്നെ എഴുതി വെച്ചത്. രണ്ടു കൂട്ടരും ഒരുമിച്ച് നിൽക്കുന്ന കാലത്ത് പട്ടിക്കാട്ട് നിന്നും ഇറക്കിയതാണത്, അവിടുത്തെ വിദ്യാർത്ഥി വിഭാഗം ഇറക്കിയതാണ്. അതിൽ പറയുന്നത് കഴിവുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കഴിവിന്റെ വിഭജനം വെച്ച് നോക്കുമ്പോൾ ഇവർ ശുദ്ധ മുശ്രിക്കുകൾ തന്നെയാണ്, ഒറിജിനൽ മുശ്രിക്കുകളാണ് എന്ന് മാത്രല്ല, കോട്ടിക്കുളം അബ്ദുല്ലസീസ് കാദിരി എന്ന് പറയുന്ന ഇവരെ നേതാവ് സുന്നിവേദി 94 മാർച്ച് അതിൽ എഴുതിയെന്താന്നറിയോ, വഹാബികളും മൗദൂദികളും കാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്, അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസലിയായ കാഫിറുകളേക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കുക. അസലിയായ കാഫിർ എന്ന ഇവിടുത്തെ രാമനും ജോസഫും ഒക്കെ അല്ലേ, അവരെക്കാളും കടുത്ത മുശ്രിക്കുകളാണ് നമ്മള് എന്ന് മാത്രല്ല, ഇതിന്റെ പറഞ്ഞു കേട്ടോളൂ, നിങ്ങൾ കളനാടിന്റെയും ചെമ്പരിക്കന്റെയും ഇടയിലുള്ള വലിയ പള്ളിയിലെ ഇമാമും ഖത്തീമായൊരു വ്യക്തി മൗദൂദികളും വഹാബികളും ശരിയായ മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത്. ധാരാളം കിതാബ് നോക്കുന്ന വ്യക്തിയാണ്. വഹാബികളും മൗദൂദികളും കാഫിറുകളാണെന്നുള്ള രേഖ എനിക്ക് കേൾക്കേണ്ടതില്ലെന്ന് കുറെ ആളുകൾ മുഖേന പറയുകയും ചെയ്യുന്നു. ഇസ്ലാമിന്റെ രേഖ സഹിതമുള്ള വിധിയെ കേൾക്കേണ്ടതില്ലെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ തുറന്നുസ്കരിക്കാൻ പറ്റുകയില്ല, നിസ്കാരം സഹിയാവുകയും ഇല്ല. കോട്ടിക്കുളം അബ്ദുല്ലസീസ് കാദിരി, മുജാഹിദുകളും ജമാഅത്തുകാരും മുശ്രിക്കാണ് എന്നതിൽ സംശയിക്ക, ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഓനെ തുറന്നുസ്കരിക്കാൻ കൂടി പാടില്ല. അപ്പോ കേരള സുന്നി ജമാഅത്തിന് പുതിയ സാധനം ഉണ്ടാകാൻ പോകുന്നുണ്ട്. എ പി ഇ കെ ആനി ടൈഗർ കൊന്നാകാൻ പോകുന്നത്ര ഓല് യോഗം കൂടുമ്പോ ഇവനെ ഇ കെ സുന്നിന്റെ ആൾ ഇമാം എന്നാ എ പിക്ക് തുടരാൻ പറ്റൂല, കാരണം ഞങ്ങൾ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളെ പോലെ ഞങ്ങൾക്ക് മരിച്ച മയ്യത്ത് സംസ്കരിക്കണം, മുസ്ലിമീങ്ങൾ കബർസ്ഥാനിൽ മറവ് ചെയ്യണം, അവരുടെ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നവരാണ് ഇ കെ സുന്നികളും സംസ്ഥാന സുന്നികളും. ഇവരുടെ വാദമനുസരിച്ച് ഞങ്ങൾ അസലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോ ഒറിജിനൽ മുശ്രിക്ക് മാത്രല്ല, മാത്രല്ല ഇവർ തന്നെ പറയുന്നത് നരകത്തിലാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഓനെ തുറന്നുസ്കരിക്കാൻ പറ്റൂല എന്നാ. ഇനി മാത്രല്ല സുഹൃത്തുക്കളെ, ഈ കെ സമസ്തയെ തന്നെ ഇവർ കാഫിറാക്കിയിട്ടില്ലേ? ഖുർആൻ പരിഭാഷ ഇറക്കിയ വിഷയത്തിൽ കൂത്തനാട് മുർത്തദ്ദും കാഫിറുമാണെന്ന് സമസ്ത സെക്രട്ടറി വസ്തു പുറപ്പെടുവിച്ചു എന്നാണ് വസങ്കടി സംവാദത്തിൽ ഞങ്ങൾ വായിച്ചു കൊടുത്തു. വസങ്കടി മഞ്ചേശ്വരം വസങ്കടിയിൽ സംവാദം നടക്കുമ്പോ പേരോട് നിർബന്ധിച്ചിട്ടതാ, നിങ്ങൾ ഞങ്ങളെ കാഫിറുകളാക്കുന്നുണ്ട്, അത് ചർച്ച ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു കാഫിറുകളാക്കുക എന്നുള്ള വിഷയമല്ലല്ലോ, ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോ ഏതാ വിഷയം അത് പറ്റില്ല, നിങ്ങൾ ഉമ്മർ മോളി കാഫിർ എന്ന് പറഞ്ഞു അതിനെപ്പറ്റി എന്നെ ചർച്ച ചെയ്യണം. എന്നിട്ടോ ചർച്ച ചെയ്തിട്ട് എന്തായി, തെളിയിക്കാൻ സാധിച്ചോ? സാധിച്ചില്ല. അവസാനം ഞങ്ങൾ ഓരോന്നോരോന്നും സ്വന്തം പാളയത്തിലുള്ളവരെ പോലും നിങ്ങൾ കാഫിറാക്കിയതിന്റെ ഉദാഹരണങ്ങൾ ഓരോന്നോരോന്നായി എടുത്തങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ
അവസാനം വേണ്ടിയിരുന്നില്ല എന്ന രൂപത്തിൽ അവർക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയില്ലേ, നിങ്ങളെ തൊട്ടടുത്ത പ്രദേശത്തുകാരനാണല്ലോ എ പി സമസ്തയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഉള്ളാൾ തങ്ങള്. അയാളയാളെ ഉസ്താദ് ഈ കെ അബൂബക്കർ ഉസ്താദ് കാഫിറാക്കി എന്നുള്ളത് ഈ കെ സുന്നികൾ ഇന്നും പറഞ്ഞു നടക്കുന്ന കാര്യമാണ്. അവർ തന്നെ ഇറക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയില് ഉള്ളാൾ തങ്ങൾ പറയുന്ന രംഗമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ആരാണ് ഇവിടെ കാഫിറാക്കിയത്? ആരാണ് മുശരിക്കാക്കിയത്? കാഫിറാക്കലും മുശരിക്കാക്കലും ബിദഅത്തിന്റെ സ്വഭാവമാണെങ്കിൽ ആ ബിദഅത്തും യോജിക്കുക നിങ്ങൾക്കാണ്. പഠിച്ചു വെച്ചോ. താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ഷേഖുന ശംസുൽ ഉലമായെ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ അടിയുറച്ചല്ലേ ഞാൻ എന്ത് ചെയ്യണം? നീ ഹക്കന്നമേല്ലാ അടിയുറച്ചു നോടണം. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തെറിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറക്ക് പല അർത്ഥമുണ്ട്, അതിരിക്കും. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളാളത്തെ ഞാൻ എന്നെ എന്നാ ഞാൻ ഒഴുകിപ്പോകുന്ന വിചാരിച്ചല്ലാരും പ്രസിഡന്റ് അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? അതിന് ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. ഈ കെ കാഫിറാക്കിയുള്ള അവാർഡ്. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. ഇത് ഈ കെ സുന്നികൾ ഇറക്കിയ ഡോക്യുമെന്ററി എന്നാ ഞങ്ങൾ പറഞ്ഞത്. കാരണം ഞങ്ങൾ തമ്മിൽ തല്ലിക്ക് നിങ്ങൾ ഉണ്ടാക്കിയ കളിപ്പാന്നാ. ഇപ്പൊ ചിലടത്ത് കുടുങ്ങുമ്പോ മുസ്യാക്കന്മാർ പറയല് നിങ്ങൾ ആളുകൾ തന്നെ ഇറക്കിയതാത്. ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന സുന്നികളെ പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽമയിൽ ആദരണീയരായ നേതാവായിരുന്നു ഈ കെ അബൂബക്കർ മുസ്യാർ. ഞങ്ങൾക്ക് അയാളുമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നിങ്ങള് അയാളെ പെന്താക്കി സ്വന്തം ഉസ്താദിനെ കഫറോ കഫറോ എന്നിട്ട് എൻജേ ഞാൻ ഒഴുകിപ്പോയോ? ഞാൻ ഇപ്പോഴും കരുതി തന്നെ അല്ലേ കത്തും കൊത്തും ഒക്കെ വന്നില്ലേ? അഹങ്കാരത്തിന്റെ ശബ്ദം അല്ലേ? സ്വന്തം ഉസ്താദിനെ ജനങ്ങളെ മുമ്പിൽ വെച്ച് കാഫിറാക്കിയിട്ട് എന്നിട്ട് എന്താ പറഞ്ഞത്? മൂപ്പര് പറഞ്ഞല്ല, അത് മടവൂര് സി എം മടവൂര് പറഞ്ഞല്ലേ. അയാൾക്ക് തലക്ക് വേരില്ലാത്ത തലക്ക് സുഖമില്ലാത്ത മാനസിക രോഗിയല്ലേ? മാനസിക രോഗികൾ പറഞ്ഞു ഇയാൾ പറഞ്ഞെടുക്ക. അയാൾക്ക് തലക്ക് സുഖമില്ലാത്തോണ്ട് തലക്ക് സുഖമില്ലാന്ന മുസ്ലിയാക്കന്മാർക്ക് പറ്റില്ല. ജദുബിന്റെ ഹാല് പറഞ്ഞാന്നാണ് എന്നാ തലക്കെടില്ല. ഔലിയാക്കന്മാർക്ക് പിരാന്ത് ഇളകിയ സമയത്തിനാണ് ജദുബിന്റെ ഹാല് എന്ന് പറയാം. ജദുബിന്റെ ഹാല് പലേതും എടുത്തു പോലും പോലോ. ഇപ്പൊ എന്റെ ആന്ത്രോത്തിനൊരു തങ്ങള് എഴുതിയ ഒരു റാത്തീബ് ജദുബിന്റെ ഹാല് ചെല്ലിയ റാത്തീബാ. തലക്ക് സുഖമില്ലാത്തപ്പോ അതിന്റെ തുടക്കം എന്താ അറിയോ? അനല്ലാഹുലായ തരീനീ ഫനാഊ, ഞാൻ തന്നെയാകുന്നു അല്ലാ, എനിക്ക് നാശമില്ല. തലക്ക് വെളിയില്ലാത്തപ്പോ ശൈത്താൻ കയറിയിട്ട് ശൈത്താൻ ഇങ്ങനെ പഠിപ്പിക്കാൻ ഞാൻ അല്ല തന്നെയാണ് കണ്ടോ. അങ്ങനെ ശൈത്താൻ കയറിയ അവസ്ഥയില് സി എം മടവൂര് പറഞ്ഞതാ അപ്പറഞ്ഞത് ഇയാൾ പറഞ്ഞെടുക്കാൻ പാടുണ്ടോ? എന്നിട്ട് മാത്രല്ല, നിങ്ങൾക്കറിയോ ഈ അടുത്ത് മരിച്ചു പോയ മാനു മുസ്ലിയാർ വളരെ ശാന്തനായ ഒരു മനുഷ്യൻ, ആരെക്കുറിച്ചും ഒരു കുറ്റവും പറയാത്ത എന്ന് പറഞ്ഞ എതിരാളികൾക്ക് പോലും സുസമ്മതനായ ഒരു വ്യക്തിത്വന്റെ ഉടമയായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് അദ്ദേഹത്തുമായി ഞങ്ങൾക്കുണ്ടെങ്കിലും അയാൾ വിശ്വസിക്കുന്ന ആദർശത്തിനോട് ഇഖ്ലാസോടെ പണിയെടുക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ തന്നെ സമസ്തയുടെ യോഗത്തിൽ വെച്ച് മരിച്ചു വീണു. എല്ലാവരും അറിഞ്ഞതാണ് ആ സംഭവം. എന്നിട്ടോ അയാൾ ചത്തുപോയി എന്നാ പറഞ്ഞു കേട്ടോ നിങ്ങൾ. ഇവരെ നേതാവ് ബഹുമാനപ്പെട്ട കണ്ണിയത്തിന്റെ ശിഷ്യൻ അയാളൊരു ദുസ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇതൊക്കെ കണ്ണിയത്തിൻ്റെ ആ ദുഴയിൽപ്പെട്ട ഊപ്പണത്. ഈ കെ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ അപ്പം പിന്നെ അടുത്തു വരുന്ന യോഗത്തിൽ ഇയാൾ പറഞ്ഞത് ഉദാഹരണം മാനു മുസ്ലിയാർ ചത്തു ഞാനുണ്ട് നാട്ടിക മുസ്ലിയാർ വേണം നാട്ടിപ്പോയോ ചത്തുപോയി. ഇതാ പ്രസംഗിക്കണം ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ്.
ഒരു മരിച്ചുപോയ മനുഷ്യനെ പറ്റി നിങ്ങൾ ആരെങ്കിലും നാടന്മാരായ ആളുകൾ പറയത്, ഓൻ മരിച്ചുപോവാൻ്റെ ഹാലും മലുമായിട്ട് ഓൻ പൊയിഞ്ഞ് ഓൻ്റെ ഇതിലെ കൊണ്ടാന്നല്ലേ അല്പം തന്നെയുള്ള ആൾ വെക്കുള്ളൂ. ഇയാൾ പറയുന്നത് മാനു ചത്തു. കണ്ടില്ലേ നിങ്ങള്, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ് പറയുന്നത്, സമസ്തയുടെ ജനറൽ സെക്രട്ടറി. മാനു മുസ്ലിയാര് ചത്തു, നാട്ടിക നാട്ടിപ്പോയി ചത്തു. ആരാ പറയുന്നത്? കരുവന്തിരുത്തിക്കാരൻ ഉള്ളാൾ കുഞ്ഞിക്കോയ. ആ തങ്ങൾ എന്ന് പറയാൻ പറ്റുമോ അയാളെ പറ്റി? പറ്റുമോ?